ഈ വാമദേവ കുറുപ്പ് മെമ്മോറിയൽ കോളേജ്? ആ കോളേജിൽ എന്താ കാര്യം? അവിടെ ഒരു പ്യൂൺ. പ്യൂൺ കോളേജിലെ പ്യൂൺ, വാമദേവ കുറുപ്പ് മെമ്മോറിയൽ കോളേജിലെ പ്യൂൺ. ഞാൻ കോളേജ് വഴിക്കാ പോന്നാ, വാ കാണിച്ചു തരാം. വാ, ഞാനും ഉണ്ടാവും എനിക്ക്. അപ്പൊ ഞാനും വരണ്ട? ആ നീയും വാ. ഏയ്, പെരുവണ്ണാവരെത്തിയോ? ഇതാ പെരുവണ്ണാവരോ. കോളേജിലേക്ക് ഇതിലേ ആണോ പോകുന്നത്? ഷോർട്ട് കട്ടാ, കുറച്ച് ദൂരമുണ്ട്. സാരമില്ല, കൊച്ചുവർത്താനം പറഞ്ഞു പോവാം. അയ്യോ, എന്താ ഈ നിൽക്കുന്ന? ആരാണെന്ന് അറിയാവോ? ഇല്ല, ഞാൻ പോട്ടെ. ഇതാണ് പപ്പൻ, റൗഡി. മുമ്പ് കോളേജിലായിരുന്നു ജോലി. അതിന് എനിക്കെന്താ? നിനക്ക് എന്താണോ? ഇവര് പകരം അവിടെ കയറി കൂടി ജീവിക്കാൻ നിനക്കൊരു മോഹം ഉണ്ടെങ്കിൽ അറുത്ത് കളയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചവിട്ടിട്ടുമ്പോ നീ മനസ്സിലായിക്കോളും. വേറെ എവിടെങ്കിലും പണിക്ക് ശ്രമിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തൊരു കഷ്ടമായി! ഞാൻ ഇവിടുത്തെ കോളേജിലെ പ്യൂൺ ഗോപാലിന്റെ അളിയനാ, അല്ലാതെ പണിക്കൊന്നും വന്നതല്ല. താങ്കൾക്ക് ഇത് നേരത്തെ പറയാൻ മേലായിരുന്നോ? അത് സമ്മതിക്കണ്ടേ? സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോ. അപ്പുണ്ണേ, രണ്ട് ചായ കിടോ. ചായക്ക് പാലില്ലല്ലോ അടിയോടി. തന്റെ കടയിൽ എപ്പോഴുണ്ടോ പാലുണ്ടാവുക? ആരാ കൂടെ പുതിയ ഒരാള്? നമ്മുടെ കോളേജില് പുതിയതായി വന്ന പ്യൂണാ. ഇയാളുടെ പേര് ഞാൻ മറന്നു. ശിവശങ്കരൻ. വരിക. ഒരാൾക്ക് കഴിയാൻ ഇത് ധാരാള. കിടക്കാൻ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. പിന്നെ ആഹാരത്തിന്റെ കാര്യം, താഴെ പുണ്യാരെ കടയുണ്ടല്ലോ. കോളേജ് ഇവിടെ അടുത്ത? അടുത്ത് തന്നെയാ, ഒരു 10 മിനിറ്റിന്റെ നടത്താം. പിന്നെ തനിക്ക് പ്രാഥമിക കാര്യങ്ങൾ എന്തെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ കുളക്കരയിലേക്ക് പോവാം. അമ്പലക്കുള, നല്ല വെള്ളം. വലിയ ഉപകാരം. ആ പിന്നെ നോക്കി കണ്ട് നിന്ന തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. സ്നേഹിച്ച ഉയിര് കൊടുക്കും, വെറുത്ത കൊടലെടുക്കും. അതാ ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരുടെ ഒരു രീതി. അന്യ നാട്ടുകാരിവിടെ വന്നാല് അധികകാലം നിൽക്കാറില്ല, പെട്ടെന്ന് അങ്ങ് മതിയാവും. എനിക്ക് എല്ലാ നാടും ഒരുപോലെയാ. ഇവിടെ വന്നപ്പോ കുറെ നല്ല ആളുകളുടെ ഒരു നല്ല നാട്ടുമ്പുറം പോലെ എനിക്ക് തോന്നിയത്. ആദ്യത്തെ തോന്നലൊക്കെ പിന്നീട് അങ്ങോട്ട് മാറിക്കോളൂ. അപ്പൊ പറ്റ് ഇന്ന് തുടങ്ങണോ അതോ? വേണ്ട, നാളെ പോലെ ആവാം. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അമ്മ മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചാണോ? ദേ ഇവിടെ. ഇല്ല, ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണമൊക്കെ ആവാലോ. സെക്കൻഡ് ഇനി മറക്കരുത്, ഉടൻ സ്ഥലം കാര്യാക്കണം. എന്താ എന്താ പ്രശ്നം? പ്രശ്നമാണ്, നിങ്ങൾ നിങ്ങളെ മുറിയിലേക്ക് പോകണം. എന്താ പി സി പി കാര്യം? പപ്പൻ, പപ്പൻ വരുന്നുണ്ട്. പപ്പന്റെ കണ്ടീഷൻ കുറച്ച് മോശം, ഇയാളെ കാണാതെ പോകില്ലെന്നാ പറയണേ. പപ്പൻ കള്ളൂർ ചാലത്തെ സ്ഥിതി നമുക്ക് ഉണ്ടാക്കും, അറിയാലോ. അയാൾ വരട്ടെ, ഞാൻ തരാ പോകുന്നത്. എടാ, മരണത്തെ പേടിയില്ലാത്ത മനുഷ്യനുണ്ടോ? പിന്നെ പപ്പന്റെ കയ്യിൽ ഇന്ന് നീളത്തില്ല മലപ്പുറം കത്തിയൊന്ന്. അതാ കൊണ്ടായിരുന്നു. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. സ്ഥിതി ആകെ ബോറാണ്. എന്ത് സംഭവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. പൊന്നു മോനെ, നിനക്ക് ജീവനെ പേടിയില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പേടിയുണ്ട്. വരത്തന്മാരാരും ഇവിടെ കിടന്ന് വിലസാൻ നോക്കി. എന്റെ കത്തി പിടിക്കരുത്, അയ്യോ എന്റെ കത്തി പിടിക്കരുത്. എന്റെ സ്വഭാവം അറിയാമല്ലോ. പീടി ആണെങ്കിൽ എടുത്തോ. അവൻ പീടിയ തന്നെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ട്. ഒന്നുകൂടെ മൂർത്തിക്കട്ടെ. ആണത്തോണ്ട് ഇറങ്ങി വാടാ. എന്റെ കസേരയെ കയറിയിരിക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല. ഇവന് കസേര ഉണ്ടോടാ? ചിലപ്പോ കാണുമായിരിക്കും. അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ അവനിവിടുത്തെ റൗഡിയാ. നാളെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ, ഒന്ന് അകത്ത് പോ. വല്യൊരു പഴം ഒന്ന് കേക്ക് മോനെ, ജീവനെ പുല്ലെങ്കിലും പറഞ്ഞില്ല. അവനെ കിട്ടുതാ, നീ പോയി കൊല്ലണം അവനെ, ജയിലിൽ ഇവൻ പോയിക്കോളൂ. സംഗതി മതിയല്ലോ. മതി, ഇനി 200
രാത്രി പപ്പട്ടം കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു. ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. പിന്നൊരു കാര്യം, പപ്പേട്ടൻ വേണ്ട, പപ്പൻ, പത്മനാഭൻ അങ്ങനെ വിളിച്ചാ മതി. ശരി. എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാലോ. നിത്യ ചെലവിന് ഇപ്പം മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിന് ഞാൻ എന്താ വേണ്ടത്? സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, ഇടയ്ക്ക് കയറരുത്. എനിക്ക് പകരക്കാരനായി വന്ന ആളെന്ന നിലയ്ക്ക് തൽക്കാലം എന്നെ പോറ്റേണ്ട ചുമതല തനിക്കുണ്ട്. വേണ്ടത് വേണ്ടപ്പോ താൻ എനിക്ക് തരേണ്ടി വരും. മനസ്സിലായോ? വെറുതെ വേണ്ട, കണക്ക് വെച്ചോ. മടക്കി തരാൻ കഴിയുന്ന കാലത്ത് തരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്, ഇല്ലെങ്കിൽ സൂപ്പർ. പ്രിയമുള്ള അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ശമ്പളം കിട്ടിയ പണം അയച്ചാൽ ആദ്യം അമ്മ കരണം മുതലാളിയുടെ കടം തീർക്കണം. ബാക്കി കടങ്ങളൊക്കെ നമുക്ക് സാവധാനം വീട്ടാം. എനിക്കിവിടെ സുഖ. പെരുവണ്ണാപുരം നല്ല സ്ഥല, നല്ല ആളുകൾ. എനിക്കൊരു 25 റുപ്യ വേണം. അത് ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം കിട്ടുമ്പോ കൂടുതൽ മേടിച്ചോളാം. ഇപ്പൊ 25 മതി. വേണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ട് എഴുതിക്കോളൂ. എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മതി. ഷർട്ടിന്റെ പോക്കറ്റിലാണോ, ബ്രീഫ് കേസിലാണോ, അതോ പേഴ്സിലാണോ, അതോ വലിയ തുള്ളിച്ച് വെച്ചിരിക്കണോ? അയ്യോ, ഇത് 50 റുപ്യ അല്ലേ ഉള്ളൂ. സാറല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്വപ്പ തിരക്കൊണ്ടേ. അയ്യോ എടാ പപ്പ, എന്താടാ ഇവിടെ ഒന്ന് കറങ്ങുന്നത്? രാവിലെ പടിയിറങ്ങിയത് ഉണ്ടാവും ഒരു തലക്കറക്കം. കാശിന്റെ കാര്യം ഒക്കെ ശരിയാവുന്നുണ്ട്, കിട്ടിയാ നേരെ വീട്ടിലെത്തിച്ചോളാം. ഇപ്പൊ എന്തുണ്ട്? ഒന്നുമില്ല. ഒന്നുമില്ല, ഞാനൊന്ന് നോക്കട്ടെ. കൈയെടുക്കടാ. 50 രൂപയോ? ആ 50 എങ്കിൽ 50, ബാക്കി 650. ഏ, 650 റുപ്യ അവങ്ങ് വീട്ടിൽ എത്തിച്ചേക്കണം കേട്ടോ. ഒന്ന് ചുണുങ്ങാവേ. എന്താ, മണി ഓർഡർ അയക്കുക? അയക്കാൻ വരട്ടെ. എനിക്കൊരു 300 റുപ്യ വേണം. പപ്പ, ഇത് അമ്മയ്ക്ക് അയക്കുന്ന കാശാ? തമാശകളാ, ആർക്കായാലും എന്തായാലും പൈസ ഇപ്പൊ അയക്കണ്ട. എനിക്ക് രൂപ അത്യാവശ്യം വേണം. അങ്ങട് മനസ്സില്ലെങ്കിലോ? ശിവശങ്കര. അതെ, ശിവശങ്കരൻ തന്നെ. 5 പൈസയുടെ മനസ്സില്ല. പപ്പം പോ. നിനക്ക് പപ്പനെ മനസ്സിലായിട്ടില്ല? നിനക്ക് ശിവശങ്കരനെ മനസ്സിലായിട്ടില്ല. കൊറേ നാളായി നീ എന്നെ ഓസുന്നുണ്ടല്ലോ. കാശിന് കാശ്, എണ്ണക്കെണ്ണ, സോപ്പിന് സോപ്പ്, ഇതിനൊക്കെ പുറമെ അപ്പുണ്ണയുടെ കടയിന്ന് 3 നേരം സുഭിക്ഷമായിട്ട് നക്കുന്നുണ്ടല്ലോ. ഇനി മതി, നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലായോ? ഏ, ഇപ്പം മനസ്സിലായി. അങ്ങനെ ആ വഴി അടഞ്ഞു. ശിവശങ്കരന് ബുദ്ധി തെളിഞ്ഞു. ഇനി അവനെ പ്രതീക്ഷിക്കണ്ട. പിന്നെന്താണ് ഒരു വഴി? ഒന്നും കൂടി ഒന്ന് വരട്ടി നോക്കിയാലോ, വേറെ രീതിയിൽ അടവൊന്നു മാറ്റി. അടവും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഇനി അവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയ അടങ്ങുന്നാണോ? കല്ലാനും കൊല്ലാനും ഇതെന്താ പഞ്ചാബ്? അതവൻ ഇങ്ങോട്ട് ചോദിക്കും. ഇത്രയും കാലം അവൻ എനിക്ക് തന്ന പണം തിരിച്ചു വാങ്ങിക്കുമോ എന്ന എന്റെ പേടി. ഇനി വേറെന്തെങ്കിലും വഴി ചിന്തിക്കാൻ നല്ലത്.